സബ്സ്ക്രൈബ് ചെയ്യൂ F4 Tech Blog യൂട്യൂബ് ചാനൽ. അടുത്തുള്ള ബെൽ ഐക്കൺ ടച്ച് ചെയ്യൂ. ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ. ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും F4 Tech Blogന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ നിങ്ങളായിട്ട് കണ്ടു കാണും. റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനല്ല ഒക്കെ ചെയ്യുന്നത്. സത്യം പറയാൻ അവൻ പറഞ്ഞിട്ട് എനിക്കൊന്നും പിടിയിട്ടില്ല, അതുകൊണ്ടാണ് അവനെ കൊണ്ട് തന്നെ ചെയ്യുന്നത്. അവൻ പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആരെന്ന് മനസ്സിലായോ, നമ്മൾ ധർമ്മസ്ഥലം പോയൊരു വീഡിയോ ചെയ്തായിരുന്നു, വ്ളോഗ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ജോയൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് നേരെ കിടക്കാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മച്ചാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് റുബിക്സ് ക്യൂബ്. ആദ്യം നമുക്കിതൊന്ന് ഷഫിൾ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നന്നായിട്ടൊന്ന് ഷഫിളായിട്ടുണ്ട്. ആദ്യം നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് ആദ്യം നമ്മളിപ്പോൾ ഒരു കളർ എടുക്കുക. ആദ്യം നമ്മൾ വെള്ളം എടുക്കുകയാണെങ്കിൽ വെള്ളയുടെ സെൻറ്റർ നോക്കി ചെയ്യാം. ഈ വെള്ളയുടെ സെൻറ്ററിലേക്ക് നമ്മൾ ഈ നാല് സൈഡിലേക്കും ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഈ വെള്ളയുടെ ഈ സൈഡിലും ഇവിടെയും വെള്ളം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം വെള്ളയുണ്ട്, ഇവിടെയില്ല. ആദ്യം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഇപ്പോൾ ഒരു സൈഡിൽ വന്നു, ഇപ്പം ഇവിടെ എത്തി. ഇവിടെ വന്നു. ഇപ്പം ഒരു ക്രോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്രോസ് കിട്ടി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ രണ്ട് സൈഡാണ് സെയിം ആയി ഈക്വൽ ആക്കേണ്ടത്. ഇപ്പം ഈ എല്ലാ സൈഡിലെയും എല്ലാം വ്യത്യാസമായിട്ടാണ് ഉള്ളത്. ഇപ്പം നമുക്കിത് ഈക്വൽ ആക്കാനായിട്ട് രണ്ട് റൗണ്ട് ഇങ്ങനെ തിരിക്കാം. തിരിച്ചു കഴിഞ്ഞിട്ട് ഈ ബ്ലൂവിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യാം. എന്നിട്ട് തിരിക്കുമ്പോൾ ഇത് ഈക്വലാവും. ഇപ്പം അതിൻ്റെ അടിയിലുള്ളത് ഗ്രീനാണ്. ഗ്രീനിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യാം. എന്നിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ സെറ്റാവും. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഓറഞ്ചും റെഡും, അതും നമുക്കൊന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് ഓറഞ്ചിൻ്റെ സെൻറ്ററുമായി മാച്ച് ചെയ്യാം. ഇപ്പോൾ ഓറഞ്ച് ഈക്വലായി. ഇനി റെഡും ഈക്വലാക്കിയിട്ട് ഇപ്പം എല്ലാ കളറും മാച്ചായിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ കോർണേഴ്സാണ്. നാല് കോർണേഴ്സിലായിട്ട് ഇവിടെ ഉള്ളത് നോക്ക്, രണ്ട് കോർണറാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് ഒരു വെള്ളം കൊണ്ടുവരാനായിട്ട് നമ്മൾ കളർ നോക്കുക. ഇപ്പോൾ ഇത് റെഡും ബ്ലൂവും നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക. ഇത് റെഡിൻ്റെയും ബ്ലൂവിൻ്റെയും സെൻറ്ററിൽ വയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു ഫോർമുല അപ്ലൈ ചെയ്യണം. ഫോർമുല ഇതാണ്: R U R dash U dash 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 R U R dash U dash. ഇപ്പോൾ ഇതിവിടെ എത്തിക്കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇതാണ്. ഇതിൻ്റെ ഈ കളറ് ഇപ്പോൾ നോക്കുക, ഗ്രീനും ഓറഞ്ചും ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് ഉള്ളത് ഈ വെള്ള. നമ്മൾ അതേ ഫോർമുല തന്നെ ഒന്നുകൂടെ അപ്ലൈ ചെയ്യുക. R U R dash U dash R U R dash U dash R U R dash U dash. ഇപ്പോൾ ഇവിടെയും വെള്ളം വന്നിരിക്കുകയാണ്. ഇനി അടുത്തത് നോക്കുക, ഗ്രീനും റെഡുമാണുള്ളത്. റെഡിൻ്റെയും ഗ്രീനിൻ്റെയും നടുക്ക് ഈ വെള്ളം. ഇപ്പോൾ ഈ വെള്ളം ഇവിടുത്തെയാണ്. ഇതിവിടെ കൊണ്ടുവരാനായിട്ട് R U R dash U dash ഒരു സ്ഥലം ചെയ്യുമ്പോൾ തന്നെ ഇത് വരും. അടുത്തത് ഇപ്പോൾ ഉള്ളത് ഓറഞ്ചും ബ്ലൂവും. അതേ ഫോർമുല അപ്ലൈ ചെയ്യുക. R U R dash U dash R U R dash U dash R U R dash U dash. ഇപ്പോൾ നോക്കൂ ഫ്രണ്ട്സ്, ഒരു കളർ ഫുള്ള് സെറ്റായിട്ടുണ്ടാവും. അതുകൊണ്ടൊപ്പം തന്നെ ഇത് ഈ ഒരു ക്രോസ് പോലെ ഇതും സെറ്റായിട്ടുണ്ടാവും. ഇനി അടുത്തത് ഫുൾ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമ്മൾ മെയിനായിട്ട് നാല് ഫോർമുലയാണ് യൂസ് ആക്കാറുള്ളത്. ഇനി നമ്മൾ ഈ രണ്ട് ലൈൻ സെറ്റാക്കാൻ വേണ്ടി നോക്കുക. അതിനായിട്ട് ആദ്യം ഒരു ഈക്വൽ കളർ എടുക്കുക. ഇപ്പോൾ ഇവിടെ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ഇങ്ങോട്ടാക്കിയിട്ട് ഗ്രീന് ഇതിൻ്റെ ഇപ്പുറമുള്ളത് റെഡാണ്. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ഗ്രീനുമായിട്ട് സെൻറ്ററായിട്ട് മാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പൊക്കത്തുള്ളത് റെഡാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിക്കുക, മേലോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, താഴോട്ട് തിരിക്കുക എന്ന് ചെയ്ത് കഴിയുമ്പോൾ ആ ഗ്രീൻ ഇവിടെ വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ വേറെ കളർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് മഞ്ഞ ഉള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. മഞ്ഞ അല്ലാത്ത കളർ തന്നെ എടുക്കണം. ഇപ്പോൾ ഓറഞ്ചെങ്കിൽ ഓറഞ്ച്. ഇതിൻ്റെ ഇവിടെയുള്ളത് ബ്ലൂ ആണ്. സോ ബ്ലൂ ഇവിടെയാണുള്ളത്. ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കുക, മേലോട്ട് തിരിക്കുക, വലത്തോട്ട് തിരിക്കുക. ഇപ്പോൾ ഈ കളർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ടാവും അടുത്തത് നമുക്ക് ഒന്നും തന്നെ സെറ്റ് ആക്കാൻ പറ്റില്ല കാരണം ഇവിടെ മഞ്ഞയുണ്ട് ഇവിടെ മഞ്ഞയുണ്ട് ഇവിടെ മഞ്ഞയുണ്ട് ഇവിടെ മഞ്ഞയുണ്ട് അതുകൊണ്ട് ഇവിടെയുള്ള ഒരു കളർ നമ്മൾ പോക്കറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് ശരി ഇപ്പോൾ ആ കളർ നമ്മുടെ ഇവിടെ പോക്കറ്റ് വന്നു നമ്മൾ അത് ബ്ലൂവിന്റെ സെന്റർ ആയിട്ട് മാച്ച് ചെയ്യുക അതിന്റെ പോക്കറ്റുള്ളത് റെഡ് ആണ് റെഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കുക മേലോട്ട് തിരിക്കുക വലത്തോട്ട് തിരിക്കുക ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് ലൈനും ഈക്വൽ ആയിട്ട് വരും ഇനി നമ്മൾ ഇവിടെ ഒരു ക്രോസ് ആണ് എടുക്കേണ്ടത് ക്രോസ് എടുക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട് FRU R' U' F' ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആ ഇത് ക്രോസ് വരും ആ FRU R' U' F' ഇപ്പോൾ നോക്കുക ഇവിടെ ഒരു ക്രോസ് വന്നു ക്രോസ് വന്നതിന് ശേഷം നമ്മൾ സൈഡ് ഈ രണ്ട് സൈഡാണ് ഈക്വൽ ആക്കാൻ പോകുന്നത് അതിന് ഏതെങ്കിലും രണ്ട് ഈക്വൽ ആയ ഒരു കളർ എടുക്കുക അപ്പോൾ നോക്കുക ഈ രണ്ട് കളർ ഈക്വൽ ആയിട്ടുണ്ട് ഗ്രീനും റെഡും അതുകൊണ്ട് അത് വലത്തും പുറകിലുമായിട്ട് പിടിക്കുക പിടിച്ചു കഴിഞ്ഞിട്ട് ഈ ഫോർമുല ചെയ്യുക R U R' U' R U R' U' R U R' U' ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് ഓരോ മിഡ് എല്ലാവരും എല്ലാ കളറും എല്ലാം മിഡുമായിട്ട് സെയിം ആയിട്ടുണ്ട് ഒരു ക്രോസും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ളത് ഈ കോർണർ കളർ സെറ്റാക്കുക മാത്രമാണ് ഈ കോർണർ കളർ സെറ്റാവാനായിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു മിഡ് കളർ സെയിം ഉണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ ഇവിടെ റെഡും ബ്ലൂ ആണുള്ളത് ഇവിടെ റെഡും ബ്ലൂ അല്ല ഉള്ളത് ഇവിടെ റെഡും അല്ല ഇവിടെ ബ്ലൂവും ഓറഞ്ചും ആണുള്ളത് അതും അല്ല ഇവിടെ ഉള്ളത് ഒരു കളറും അതേപോലെ സെറ്റല്ല ഇപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു ഫോർമുല യൂസ് ആക്കുവാണ് U R U' L' U R U' L' U R U' L' ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഗ്രീനും റെഡും ഇത് സെയിം ആയിട്ടുണ്ട് സെയിം ആയി ഏതൊരു ഒരെണ്ണം സെയിം ആയാൽ മതി ആദ്യം ഈ സെയിം ആയിട്ട് അതേ സെയിം ഫോർമുല റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് കളറും സെറ്റായി കഴിഞ്ഞു ഇനി ഈ കളറും മാത്രമാണ് ബാക്കിയുള്ളത് അതിന് നമുക്ക് അടുത്തൊരു ഫോർമുലയുണ്ട് R D R' D' ഓക്കെ ഇതിപ്പോൾ സെറ്റായി കഴിഞ്ഞു സോ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കണ്ട ഇതിന് നല്ല വീഡിയോകൾക്കായി F4 Tech Blog എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്ത ജോയലിന് പ്രത്യേക താങ്ക്സ് പറയുന്നു So friends, it's me, Abhilash A.S. signing off. Bye.